നാം മുൻപ് പരിചയപ്പെട്ട ആധുനിക ഇന്ത്യ എന്ന ചരിത്രത്തിലെ ഏഴാമത്തെ അധ്യായത്തിലെ ആറ് ചോദ്യങ്ങളും അതിനുള്ള ഉത്തരസൂചികയും നാം പരിചയപ്പെടുകയുണ്ടായി. ആ പാഠഭാഗത്തിൽ രാഷ്ട്രീയപരമായും ഭാഷാപരമായും ഭരണഘടനാപരമായും ഇന്ത്യ നേരിട്ട വെല്ലുവിളികളെ അതെങ്ങനെ തരണം ചെയ്തു എന്നതാണ് നാം ചർച്ച ചെയ്തത്. എന്നാൽ ഇനിയുള്ള ഭാഗത്ത് ചർച്ച ചെയ്യുന്നത് സാമ്പത്തികമായ ഇന്ത്യ എങ്ങനെ പുരോഗതിയിലേക്ക് കടന്നു വന്നു, സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടി നമ്മുടെ ഗവൺമെൻറ് സ്വീകരിച്ച നടപടികൾ എന്തായിരുന്നു, അതിന് വിവിധ മേഖലകളുടെ സംഭാവന എന്തായിരുന്നു, അതിൻ്റെ ഫലം എന്താണ് എന്ന ഭാഗത്തിലേക്കാണ്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. എന്താണ് ഹരിത വിപ്ലവം? ഇന്ത്യൻ കാർഷിക രംഗത്ത് ഹരിത വിപ്ലവം സൃഷ്ടിച്ച മാറ്റം എന്ത്? ഹരിത വിപ്ലവം ജലസേചനത്തിനും കൃഷിയന്ത്രങ്ങളും രാസവളം കീടനാശിനികൾ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗത്തിലൂടെ ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിച്ചതിന് നാം പൊതുവെ പറയുന്നതാണ് ഹരിത വിപ്ലവം. ഈ ഹരിത വിപ്ലവത്തിലേക്ക് നയിച്ച മറ്റ് ഘടകങ്ങളുണ്ട്. ജമീന്ദാരി സമ്പ്രദായങ്ങൾ നിർത്തലാക്കിയതും കൃഷി ഭൂമിയോട് സംബന്ധിച്ചുള്ള പല ബാധ്യതകളും ഒഴിവാക്കപ്പെടുന്നതിന് വേണ്ടി നടത്തിയ പരിശ്രമങ്ങളും കാർഷിക കോളേജുകൾ ഗവേഷണ സ്ഥാപനങ്ങൾ ആരംഭിച്ചതും ഇതിൻ്റെയൊക്കെ ഫലമായി ഭക്ഷ്യോൽപാദനം ഗണ്യമായി വർദ്ധിച്ചു. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി ഭക്ഷ്യക്ഷാമമായിരുന്നു. ഈ ഭക്ഷ്യക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ശ്രദ്ധ, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ആദ്യകാല ശ്രദ്ധ ഇതിൽ പതിയുകയുണ്ടായി. അതിനുവേണ്ടി അവർ സ്വീകരിച്ച ഒരു നടപടി ഇത്രയും വലിയ ഒരു ജനവിഭാഗത്തെ തീറ്റിപ്പോറ്റുന്നതിന് ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിച്ചേ മതിയാകൂ എന്നുള്ളതാണ്. അതുകൊണ്ട് പാരമ്പര്യമായ രീതിക്ക് വ്യത്യസ്തമായി കാർഷിക മേഖലയിൽ ആധുനികവൽക്കരണം നടത്തുന്നതിനും പുതിയ സാങ്കേതികവിദ്യയെ പ്രയോജനപ്പെടുത്തുന്നതിനും കൃഷിയന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിനും തീരുമാനിച്ചു. ഡോക്ടർ സ്വാമിനാഥനെ പോലെയുള്ളവരുടെ സേവനങ്ങൾ ഇവിടെ സ്മരണീയമാണ്. അതിൻ്റെ ഫലമായി ഇന്ന് ഇന്ത്യ ഏറ്റവും ചുരുങ്ങിയതൊരു 30 രാജ്യങ്ങളിലേക്കെങ്കിലും ഭക്ഷ്യവസ്തുക്കൾ കയറ്റുമതി ചെയ്യുന്ന ഒരു രാഷ്ട്രമായി തീർന്നിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷാ ബില്ല് നമ്മുടെ പാർലമെൻറ്റിൽ അവതരിപ്പിക്കാനുള്ള പരിശ്രമം നടക്കുന്നു. അപ്പം എല്ലാവർക്കും ഭക്ഷ്യധാന്യങ്ങൾ നൽകാൻ കഴിയുമെന്നുള്ള ഒരാത്മവിശ്വാസത്തിലേക്ക് നമ്മുടെ രാജ്യം വളർന്നത് ഹരിത വിപ്ലവത്തിലൂടെയാണ്. ആ ഒരാശയമാണ് ഈ പാഠഭാഗത്തിൻ്റെ ഈ ചോദ്യത്തിൽ നിന്ന് കുട്ടി എഴുതാൻ ശ്രമിക്കേണ്ടത്. അടുത്തായ മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കാം. ആധുനിക ഇന്ത്യയുടെ ശാസ്ത്ര പുരോഗതിക്ക് തന്നിരിക്കുന്ന ഗവേഷണ സ്ഥാപനങ്ങളുടെ പങ്ക് പരിശോധിക്കുക. ഒന്ന്, ബഹിരാകാശ ഗവേഷണ കേന്ദ്രം. രണ്ട്, അറ്റോമിക് എനർജി കമ്മീഷൻ. അപ്പോൾ ആധുനിക ഇന്ത്യയുടെ ശാസ്ത്ര പുരോഗതി എങ്ങനെ വളർന്നു വന്നു, അതിൻ്റെ അടിത്തറ എന്തായിരുന്നു, അത് നമ്മുടെ രാഷ്ട്രത്തെ എത്രമാത്രം പുരോഗതിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നതിന് രണ്ട് മേഖലകളെ അടിസ്ഥാനമാക്കിയിട്ട് കുറിപ്പെഴുതാനാണ് പറഞ്ഞത്. അതിൽ വിദ്യാഭ്യാസമോ മറ്റ് മേഖലകളോ ധാരാളം പുരോഗതി വന്നിട്ടുണ്ടെങ്കിലും ചോദ്യത്തിൽ കൊടുത്തിരിക്കുന്നത് ബഹിരാകാശ ഗവേഷണ കേന്ദ്രം, അറ്റോമിക് എനർജി കമ്മീഷൻ. പക്ഷേ മറ്റ് ചോദ്യങ്ങളിൽ ഒരു പക്ഷേ വേറെ എന്തെങ്കിലും ചോദിച്ചേക്കാം. ചോദിച്ച കാര്യമേ കുട്ടി എഴുതേണ്ടതുള്ളൂ. ഇവിടെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം ഇന്ത്യയുടെ ശാസ്ത്ര പുരോഗതിക്ക് നൽകിയ സേവനം എന്താണ്, അതിൻ്റെ ചരിത്രം എന്താണ്? 1962 ബഹിരാകാശ ഗവേഷണ സമിതി സ്ഥാപിച്ചു. ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തിരുവനന്തപുരത്തിനടുത്തുള്ള തുമ്പയിൽ സ്ഥാപിച്ചു. പിന്നീട് ബഹിരാകാശ ഗവേഷണത്തിനായി ISRO സ്ഥാപിച്ചു. റോക്കറ്റ് വിക്ഷേപണം, ചന്ദ്രയാൻ ദൗത്യം തുടങ്ങിയവ കുട്ടികൾക്ക് അറിയാവുന്ന കാര്യമാണ്. ആര്യഭട്ട മുതൽ ഇങ്ങോട്ട് ചന്ദ്രയാൻ ദൗത്യം വരെ നടത്തിയത് ISRO ആണ്. ഈ ISRO വിജയം ലോക ശാസ്ത്രരംഗത്ത് ബഹിരാകാശ മേഖലയിൽ ഇന്ത്യയെ
ഏറ്റവും പ്രബലമായ രാജ്യങ്ങളിൽ ഒന്നായി മാറ്റിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ചന്ദ്രയാൻ ദൗത്യത്തിൽ ലോകത്തിലെ ഒന്നാംകിട രാജ്യങ്ങളുടെ 11 പ്രോജക്റ്റുകൾ അതിലുണ്ടായിരുന്നു. അവർ നമ്മോട് സഹകരിക്കാൻ തയ്യാറായി. എന്തിനേറെ ബ്രിട്ടൻ്റെ ഉപഗ്രഹം പോലും ഇന്ത്യ വിക്ഷേപിച്ചു. അങ്ങനെ ബഹിരാകാശ മേഖലയിൽ ഇന്ത്യ, സ്വതന്ത്ര ഇന്ത്യ വമ്പിച്ച കുതിച്ചുചാട്ടം തന്നെയാണ് നടത്തിയത്. അതിന് നേതൃത്വം വഹിക്കുന്നത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO ആണ്. ആ കാര്യങ്ങളാണ് ഇവിടെ എഴുതേണ്ടത്. രണ്ടാമത്തേത് അറ്റോമിക് എനർജി കമ്മീഷനാണ്. ഇപ്പോൾ അറ്റോമിക് എനർജി കമ്മീഷൻ ഇന്ത്യ സ്ഥാപിക്കുന്നത് 1948 സ്വാതന്ത്ര്യാനന്ദന് തൊട്ടടുത്തു തന്നെയാണ് അറ്റോമിക് എനർജി കമ്മീഷൻ സ്ഥാപിക്കുന്നത്. അതിൽ നമ്മുടെ ഹോമിജി ബാബ ഒരു ആണവ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ സേവനം ഈ മേഖലയിൽ വലിയ മുതൽക്കൂട്ട് തന്നെ നൽകിയിട്ടുണ്ട്. ഏഷ്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുത പദ്ധതി ട്രംബോയിൽ സ്ഥാപിച്ചു. തുടർന്ന് ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിൽ ആണവ വൈദ്യുത ഊർജ സ്ഥാപനങ്ങൾ ഉണ്ടായി. ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി പോലും പറഞ്ഞ തമിഴ്നാട്ടിലെ കുടക്കുളം എന്ന സ്ഥലത്ത് മറ്റൊരു അറ്റോമിക് എനർജി സെൻറ്റർ സ്ഥാപിക്കുന്നത് അത് കമ്മീഷൻ ചെയ്യാൻ പോവുകയാണ്. അപ്പം ഇങ്ങനെ നോക്കിയാൽ അണു ഊർജം മനുഷ്യൻ്റെ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഹോമിജി ബാബയുടെ വാക്കുകൾ പറയുകയാണെങ്കിൽ, അണുശാസ്ത്ര രംഗത്തും ബഹിരാകാശ രംഗത്തും നമുക്ക് വൻകിട രാജ്യങ്ങളോട് മത്സരിക്കാൻ സാധ്യമല്ല, പക്ഷേ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിൽ, ശാസ്ത്രത്തെ ഉപയോഗിക്കുന്നതിൽ നാം ആരുടെയും പിറകിലായിക്കൂടാ എന്ന വിക്രം സാരാഭായിയുടെ വാക്കുകൾ, ഇന്ത്യൻ സ്പേസ് റിസർച്ചിന് വേണ്ടി ഇവിടെ പിതാവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അതുതന്നെയാണ്. അതേപോലെയുള്ള ഒരു ശാസ്ത്രജ്ഞനാണ് ആണവരംഗത്തെ ഹോമിജി ബാബ, അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ. പിന്നെ 1974 രാജസ്ഥാനിലെ പൊഖ്രാനിൽ ഇന്ത്യ ആണവ പരീക്ഷണം നടത്തി. ഇന്ത്യ ആണവ പരീക്ഷണം നടത്തുകയും പിന്നീട് വീണ്ടും അണുബോംബ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തു. അപ്പോൾ ആണവ ഊർജം സമാധാനത്തിനും സൈനിക ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നതിൽ ഇന്ത്യ ശേഷി കൈവരിച്ചു. ഇന്ന് ഒരു ആണവായുധമുള്ള ഒരു രാഷ്ട്രമായിട്ട് ഇന്ത്യ തീർന്നു. ഇതിന് ആണവ ഊർജത്തിൻ്റെ സമാധാനപരമായ ഉപയോഗത്തിനും സൈനിക ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നതിൽ ഇന്ത്യ മുന്നോട്ട് വന്നു. അങ്ങനെ ഈ മേഖലയിൽ ഇന്ത്യ നേടിയ നേട്ടങ്ങളാണ് രണ്ട് കുറിപ്പുകളെ ഒന്നിച്ച് ചേർത്തുകൊണ്ടാണ് ഇതിന് ഉത്തരം എഴുതേണ്ടത്. ഒരുപക്ഷേ ഈ ചോദ്യം മറ്റ് വിദ്യാഭ്യാസ മേഖലയിൽ ചോദിക്കുമ്പോൾ ആ രീതിയിലേക്ക് എഴുതേണ്ടതുണ്ട്. അതേപോലെ തന്നെ മറ്റ് ഇതര മേഖലകളെക്കുറിച്ച് ചോദിക്കുമ്പോൾ എഴുതേണ്ടതുണ്ട്.